നമസ്കാരം. കായിക വാർത്തകളുമായി ഇത് വാണിജ്യ മലയാളം. ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ താൻ തന്നെയാണെന്ന് വീണ്ടും ഒരു നേട്ടത്തിലൂടെ അടിവരയിടുകയാണ് ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി. നിലവിൽ ഏകദിനത്തിലും ടെസ്റ്റിലും താൻ എന്തുകൊണ്ടാണ് ബാറ്റിംഗിൽ ഒന്നാം റാങ്ക് അലങ്കരിക്കുന്നത് എന്നതിനുള്ള ഉത്തരം നൽകിയിരിക്കുകയാണ് നമ്മുടെ ക്യാപ്റ്റൻ. കഴിഞ്ഞ പതിറ്റാണ്ടിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് വിരാട് കോഹ്ലി. അവസാനത്തെ 10 വർഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയ താരമായിരിക്കുകയാണ് വിരാട് കോഹ്ലി. ഇതിനോടകം തന്നെ പല ബാറ്റിംഗ് റെക്കോർഡുകളും കോഹ്ലി തൻ്റെ പേരിൽ കുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിവേഗത്തിൽ 20,000 റൺസ് പൂർത്തിയാക്കിയ താരമെന്ന ലോക റെക്കോർഡും ഇക്കൂട്ടത്തിൽ പെടുന്നുണ്ട്. കഴിഞ്ഞ ദശാബ്ദത്തിൽ 69 സെഞ്ചുറികളാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കോഹ്ലി വാരിക്കൂട്ടിയത്. 431 ഇന്നിംഗ്സുകളിലാണ് അദ്ദേഹം ഇത്രയും സെഞ്ചുറികൾ നേടിയത്. ഓരോ 6 ഇന്നിംഗ്സിനിടെയും ഒരു സെഞ്ചുറി എന്ന തരത്തിലായിരുന്നു ഇന്ത്യൻ നായകന്റെ കുതിപ്പ്. 47 സെഞ്ചുറികളുമായി ദക്ഷിണാഫ്രിക്കയുടെ മുൻ ഓപ്പണർ ഹാഷിം അംലയാണ് ലിസ്റ്റിൽ രണ്ടാമതെത്തിയത്. 41 സെഞ്ചുറികൾ നേടിയ ഓസ്ട്രേലിയയുടെ ഡേവിഡ് വാർണറാണ് മൂന്നാമത്. 10 വർഷത്തിനിടെ കോഹ്ലി നേടിയ 69 സെഞ്ചുറികളിൽ 42 ഏകദിനത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ടെസ്റ്റിൽ 27 സെഞ്ചുറികളാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. 2020 ക്രിക്കറ്റിൽ റൺവേട്ടയിൽ കഴിഞ്ഞ പതിറ്റാണ്ട് പിന്നിട്ടപ്പോൾ കോഹ്ലി തലപ്പത്തേക്ക് കയറിയെങ്കിലും ഒരു സെഞ്ചുറി പോലും നേടാൻ കഴിഞ്ഞില്ലെന്നത് ആരാധകരെ നിരാശരാക്കുന്ന കാര്യമാണ്. 70 ട്വന്റി ട്വന്റികളിൽ നിന്നും 52.66 ശരാശരിയിൽ 2,633 റൺസാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യൻ ക്യാപ്റ്റൻ നേടിയത്. ഏകദിനത്തിൽ കഴിഞ്ഞ ദശാബ്ദത്തിൽ 11,125 റൺസാണ് കോഹ്ലി അടിച്ചെടുത്തത്. 227 ഇന്നിംഗ്സുകളിൽ നിന്നായിരുന്നു അദ്ദേഹം ഇത്രയും റൺസ് എടുത്തത്. ലോക ക്രിക്കറ്റിൽ തന്നെ കഴിഞ്ഞ 10 വർഷത്തിൽ ഇത്രയും അധികം റൺസ് എടുത്ത മറ്റൊരു ബാറ്റ്സ്മാൻ ഇല്ല. സെഞ്ചുറികളുടെ കണക്കിൽ മാത്രമല്ല അർദ്ധ സെഞ്ചുറികളുടെ കാര്യത്തിലും കഴിഞ്ഞ ദശാബ്ദത്തിലെ രാജാവ് കോഹ്ലിയാണ്. 52 അർദ്ധ സെഞ്ചുറികളാണ് ഇന്ത്യൻ നായകൻ നേടിയത്. കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.